ഇത് കണ്ട നോക്കണം. ഞാനിങ്ങനെ ഈ റബ്ബർ അകത്തിയിട്ട് എടുക്കുന്നത് കണ്ടോ, ഇപ്പം എന്തുമാത്രം സക്സസ് ആയെന്ന് നമുക്ക് നിങ്ങളെയും കൂടെ ഒന്ന് അറിയണം. ഇതുണ്ടോ, എൻ്റെ ഗ്രാഫ്റ്റിംഗ് ചെയ്തത് 100% സക്സസ് ആയിട്ടുണ്ട്. കാരണം നേരെ എടുത്ത് ഇതിനകത്തോട്ട് ഇടുക, പക്ഷേ ഇങ്ങനെ ഇടുമ്പോഴാണ് നിങ്ങൾക്ക് ഗ്രാഫ്റ്റിംഗ് കറക്റ്റ് രീതിയിൽ പിടിക്കത്തില്ല. കാരണം ഇതിനകത്ത് എയർ സർക്കുലേഷൻ വേണം, അതുപോലെ തന്നെ കറക്റ്റായിട്ടുള്ള ചെറിയ നനയും വേണം. അപ്പോൾ അത് നമുക്കത് എങ്ങനെ കൊടുക്കാൻ പറ്റും? ഹായ് നമസ്കാരം, എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നോക്കി നമ്മൾ കിറ്റും കുറേ പ്ലാസ്റ്റിക് അതുപോലെ തന്നെ കറ്റാർവാട് അങ്ങനെ തുടങ്ങിയ കുറേയധികം സാധനങ്ങളൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് നോക്കി, ഞാനിപ്പോൾ ഇത് കിളിച്ചുണ്ണം മാവ് ഗ്രാഫ്റ്റ് ചെയ്താണ്, കുളമ്പ് മാവ് ഗ്രാഫ്റ്റ് ചെയ്താണ്. അപ്പം നല്ല രീതിയിൽ എനിക്ക് സക്സസ് ആയി. അതുപോലെ തന്നെ ഞാനിവിടെ പേരയിൽ തന്നെ എയർ ലെയറിംഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ 1-2 3-4 എണ്ണം ചെയ്തു, പക്ഷെ എല്ലാം നല്ല രീതിയിൽ എനിക്ക് റിസൾട്ട് കിട്ടി. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും. കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്കിവിടെ തന്നെ നിങ്ങൾ കാണുമ്പോൾ തന്നെ ഒരുപാട് മാവുകളാണ്. നമുക്ക് ഇത് കുളമ്പെന്ന് പറഞ്ഞൊരു മാവാണ്, ഇഷ്ടംപോലെ കായ്ഫലമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കിളിച്ചുണ്ണ മാവ് 7-8 സൈസ് മാവ് കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ചെറിയ മാവിൽ നിന്ന് തന്നെ തൈകൾ ഉണ്ടാക്കിയിട്ട് ഗ്രാഫ്റ്റ് ചെയ്യുന്ന രീതിയാണ്. നമ്മുടെ വീട്ടിലൊരു മാവേ ഉണ്ടായിരിക്കത്തുള്ളൂ. ചിലപ്പോൾ നമുക്ക് പറമ്പും സാഹചര്യമൊക്കെ ഉണ്ടെങ്കിൽ ഒത്തിരി മാവുകൾ കാണും. അപ്പോൾ നമ്മുടെ സാധാരണ രീതി ഒരു മാവുണ്ടെങ്കിൽ നമുക്ക് 100 മാങ്ങയെങ്കിലും വ്യത്യസ്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് ലെയറിംഗ് ചെയ്തുണ്ടാക്കാം, ഗ്രാഫ്റ്റ് ചെയ്തുണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഗ്രാഫ്റ്റ് എങ്ങനെ ചെയ്യാമെന്ന്, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് അത്യാവശ്യമായിട്ട് ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടാണ് കറ്റാർവാഴ വേണം. അതുപോലെ നിങ്ങൾക്ക് ഇതെല്ലാം കിട്ടും. സിപ്പപ്പിനേക്കാൾ ഇച്ചിരി കൂടെ വലിയ കവറാണ്, അത് നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ അത് മേടിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് സാനിറ്റൈസർ വേണം. അതുപോലെ തന്നെ നമുക്കൊരു ടേപ്പ് വേണം. അതുപോലെ തന്നെ നമുക്കിത് ചുറ്റാനുള്ള എല്ലാം വേണം. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോഴേക്കും റബ്ബറുള്ളവർക്ക് റബ്ബർ എടുക്കാം, കെട്ടേണ്ടവർക്ക് കെട്ടാം. അപ്പോൾ നമുക്ക് അത്യാവശ്യമായിട്ട് പിന്നെ വേണ്ടത് ഒരു നല്ല കത്തി വേണം, അത് നല്ല മൂർച്ചയുള്ളതും വേണം, അതിന് ബ്ലേഡ് വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അത്യാവശ്യമായിട്ട് ഒരാൾ ഗ്രാഫ്റ്റ് ചെയ്യുമ്പം വേണ്ടത്. അല്ലാതെ നമ്മൾ ഒരു 100 മാവ് ഗ്രാഫ്റ്റ് ചെയ്താലും ഒരെണ്ണം പോലും നമുക്ക് സക്സസ് ആകത്തില്ല. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്ന സംഭവം, നമ്മുടെ കൈ ഒന്ന് സാനിറ്റൈസർ ഒന്ന് ഉപയോഗിക്കുക, ഉണ്ടല്ലേ. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന കത്തി എപ്പോഴും നമ്മൾ കറക്റ്റ് രീതിയിൽ ചെയ്താലേ റിസൾട്ട് കിട്ടത്തുള്ളൂ. അത് ഞാൻ കാണിച്ചു തരാം നിങ്ങളെ. അപ്പോൾ ഞാനിത് ഗ്രാഫ്റ്റ് ചെയ്തതാണ്. അപ്പോൾ അതിപ്പോൾ ഏകദേശം ഇപ്പം 15 ദിവസം കഴിഞ്ഞ് ഇതിൻ്റെ റിസൾട്ട് നിങ്ങളെയും കൂടെ കാണിച്ചു തരാം, കൂടെ ഒന്ന് അറിയണം. ഇതുണ്ടോ, എൻ്റെ ഗ്രാഫ്റ്റിംഗ് ചെയ്തത് 100% സക്സസ് ആയിട്ടുണ്ട്. കാരണം ഉണ്ടോ, ഇതിൻ്റെ അടിയിൽ നമ്മളിപ്പോൾ എടുക്കണമെങ്കിൽ ഒരു 2 ആഴ്ചയോടെ കഴിഞ്ഞ് എടുക്കാൻ നോക്കത്തുള്ളൂ. നമ്മളാ ചെയ്യേണ്ട രീതി, അപ്പോൾ നമ്മൾ സാനിറ്റൈസറൊക്കെ കറക്റ്റായിട്ട് ഉപയോഗിച്ച് നമ്മളിങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യാവും. ആരും അഴിച്ച് കാണിക്കത്തില്ല എന്നു വെച്ച് കഴിഞ്ഞാൽ, ഇത് ഏകദേശം ഇതിൻ്റെ മൊത്തം വേര് വന്നതിന് ശേഷം മാത്രമേ ഈ ഗ്രാഫ്റ്റിംഗ് കറക്റ്റായിട്ട്. ഞാൻ ചെയ്ത ഒരു മെത്തേഡ് കാണിക്കാനാണ്. ഞാൻ വീണ്ടും ഇതുപോലെ തന്നെ ചുറ്റി വെക്കുന്നതാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി. ഇത് കണ്ടില്ലേ, ഇത് കറക്റ്റായിട്ട് ചെത്തി കൂർപ്പിച്ച് ഇതിനകത്ത് ഇറക്കിയതാണോ. അപ്പോൾ ഇതിൻ്റെ ഇപ്പറേ സൈഡോടെ ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതുണ്ടോ, ഇത് കറക്റ്റായിട്ട് നമ്മുടെ ഗ്രാഫ്റ്റ് പിടിച്ചതിൻ്റെ ഇതാണ്, കണ്ടില്ലേ. ഇവിടെ എല്ലാം കറക്റ്റ് ജോയിൻ്റ് ആയി ഉണ്ടോ. ഇങ്ങനെയാണ് കറക്റ്റായിട്ട് ഗ്രാഫ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല രീതിയിലുള്ള സക്സസ് ആയിട്ട് കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് പുതിയൊരു ബ്രാഞ്ച് ഉണ്ടാക്കാം, പുതിയൊരു മാങ്ങ ഇവിടെ കായ്പ്പിക്കാൻ നോക്കൂ. അപ്പോൾ നമ്മളത് ഈ ഒരു മാവ് ഉണ്ടല്ലോ, ഈ ഒരു മാവ് ഞാൻ ഇന്ന് ഗ്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ എപ്പോഴും തിരഞ്ഞെടുക്കേണ്ടത് കുറച്ച് കണ്ടോ ഇത് കണക്ക് വള്ളി നിൽക്കണം. വള്ളി നിൽക്കണം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇളത്തെ ആയാൽ ഒരുവിധം മൂത്തതും ആകത്തില്ല, ആ ഒരു ഇട പരുവത്തി എടുക്കണം. അപ്പം ഞാൻ ഈ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് ഇതുണ്ട്, ഈ കണ്ണ കണ്ടോ, ഇത് ഇവിടെ വെച്ച് ഇങ്ങോട്ട് കട്ട് ചെയ്യണല്ലേ. അപ്പം നമുക്ക് ഈ ഇലയൊന്നും വേണ്ട, കണ്ടല്ലേ, നോക്കി ഇത് ഈ ഇല വേണ്ട, ഈ ഇല വേണ്ട, കണ്ടോ, ഇത് കണ്ടല്ലേ. നമ്മൾ ഈ രീതിയിലാണ് ഗ്രാഫ്റ്റ് ചെയ്യുന്നത്, കണ്ടല്ലേ, നോക്കണം. എന്നാ നമ്മുടെ ഇവിടുത്തെ കറക്റ്റ് ലെവലാണ് ഗ്രാഫ്റ്റ് ചെയ്യുമ്പോഴേക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇത് കറക്റ്റ് ലെവലാണ്. ഈ ഒരു വേറൊരു വൃക്ഷത്തിൽ നിന്ന് നമ്മൾ സാറിന് ഇതിൻ്റെ കമ്പെടുക്കുക എന്നൊക്കെ പലരും പല രീതിയിൽ പറയും. നമ്മൾ ഇതിൽ നിന്നൊരു നല്ല സയുണ്ട് നമ്മൾ തിരഞ്ഞെടുക്കണം. അത് നോക്കുമ്പോൾ ഇതൊന്നും നല്ലതല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇച്ചിരി ഇളന്താളിച്ചത് വേണം, നമ്മുടെ വലിപ്പം അനുസരിച്ചും വേണം. ആ മാവിൻ്റെ കണ്ടിച്ച് അതേ സെയിം വലിപ്പമായിരിക്കണം നമ്മൾ സയുണ്ട് തിരഞ്ഞെടുക്കേണ്ടത്. അപ്പം നമ്മളിപ്പോൾ ഇതിങ്ങനെ നമ്മൾ നോക്കിക്കഴിയുമ്പോഴേക്കും ഇതേ നമുക്ക് സാധനം കിട്ടിയിട്ടുണ്ട്, കണ്ട റിമൂവ് ചെയ്യാം. ഇതേണ്ടല്ലേ നമുക്ക് കിട്ടിയ സയുണ്ട് ഇതാണ്, കണ്ട. സാധാരണ മിക്കവരും ഞാനത് കാണിച്ചു തരാം. ഒട്ടുമിക്ക ആൾക്കാരും ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിതിനെ മണ്ട മാത്രം ഇങ്ങനെ എടുക്കുന്നുണ്ട്, കണ്ടല്ലേ. ഈ മണ്ട ബാക്കിയെല്ലാം നമ്മൾ റിമൂവ് ചെയ്യുക, ഈ മണ്ട മാത്രം നമ്മളിത് ഇങ്ങനെ നിർത്തിയിട്ട് ചെയ്യുന്നവരുണ്ട്. പലരും പല രീതിയിലാണ് ചെയ്യുന്നത്, പക്ഷേ എനിക്ക് റിസൾട്ട് കിട്ടിയ രീതിയാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത്. അതിൻ്റെ മണ്ട നിങ്ങളെ ശ്രദ്ധിച്ചറിയും. നോക്കിയാൽ ഇപ്പോൾ ഈ ഒരു സയോൺ എടുത്ത് ഈ ഒരു സയോണിൻ്റെ മുകളിൽ നമ്മൾ എത്ര ശകരം വന്നെന്ന് നോക്കി, എത്ര ബ്രാഞ്ച് ഉണ്ടെന്ന് നോക്കി, ഇത് ഇവിടെ ബ്രാഞ്ച് വന്നു, ഇവിടെ ബ്രാഞ്ച് വന്നു. ഇപ്പോൾ ഈ താമസിയാതെ ഈ രണ്ട് സ്ഥലത്തൂടെ ബ്രാഞ്ച് വരും. അപ്പം നല്ല രീതിയിൽ നല്ല ഗ്രോത്ത് ആവും, ഇഷ്ടംപോലെ പെട്ടെന്ന് പൂക്കാനും സാധിക്കും. ഇവിടെ എപ്പോഴും നമ്മൾ കറക്റ്റ് ലെവലായിരിക്കണം, കണ്ടോ, ഇങ്ങനെ ഇത്ര ലെവലായിരിക്കണം, കണ്ടോ.
എന്നിട്ട് നമ്മളിതിൻ്റെ പൊസിഷൻ നോക്കും. ആദ്യം തന്നെ നമുക്കിത് എങ്ങോട്ട് ഈ ബ്രാഞ്ച് വെക്കാനൊക്കെ എങ്ങനെ കൂർപ്പിക്കാൻ പറ്റും എന്ന് നോക്കണം. അപ്പോൾ നമ്മൾ ഞാൻ നോക്കിയപ്പോഴേക്ക് ഇത് ഈ സൈഡാണ് എനിക്ക് കിട്ടിയത്. ഇതേണ്ട, ഇത് ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് ചെത്തി മാറ്റി കണ്ടോ. ഞാൻ ഇതേണ്ട, ഇത് ഇങ്ങനെ ഇരിക്കണം കണ്ടോ. ഇതിൻ്റെ ലെവലെന്ന് പറഞ്ഞാൽ ഇങ്ങനെ. പക്ഷേ ഇത് മാത്രമേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, നല്ല കൂർമ്പിച്ച കണക്കിരുന്നാൽ പെട്ടെന്ന് കയറി നമുക്ക് ഈ സയോൺ ഈ മാവുമായിട്ട് കറക്റ്റ് രീതിയിലുള്ള പിടിക്കത്തുള്ളൂ കേട്ടോ. ഇതിൻ്റെ കറക്റ്റ് സെൻറ്റർ ഭാഗം പറഞ്ഞു കേട്ടോ. എന്നിട്ട് ഇവിടുന്ന് പതിയനെ ചീന്തി അങ്ങ് പോകരുത്, പിന്നെ ഒത്തിരി നമ്മളെ വലിച്ചമക്കിയാൽ ചീന്തി അങ്ങ് പോകും, പിന്നെ ഈ മാവ് കൊണ്ട് ഒരു പ്രയോജനമില്ല, നഷ്ടപ്പെട്ടു പോകും നമ്മുടെ ആ ചെയ്യുന്ന പ്രവൃത്തി മുഴുവൻ. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇത് ഇത്രയും കാര്യങ്ങളും കണ്ടോ. കറ്റാർവാട് ജെല്ല് കണ്ടല്ലേ, ഇത് ഈ കറ്റാർവാട് ജെല്ല്, ഇതിങ്ങനെ അമക്കി പിടിച്ചങ്ങനെ കേട്ടോ. അമക്കി പിടിക്കാൻ കുത്തിക്കഴിഞ്ഞാൽ എന്നാ പറ്റുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മുഴുവൻ ഇത് ചിലപ്പോൾ ഇത് അകന്നു പോകും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഈ സായോട് ഇത് കണ്ടല്ലോ നോക്കി. അപ്പം ഞാൻ നിങ്ങളെ കാണിച്ച് തന്ന പോലെ തന്നെ നമുക്ക് ഈ സായോട് ഇതിൻ്റെ ഇടയ്ക്കോട്ട് കണ്ടോണം, ഇത് കണ്ടോണം, ഇത് കറക്റ്റായിട്ട് തന്നെ കണ്ടോണം. നമ്മളാ മുറിച്ചതിൻ്റെ കറക്റ്റ് നിങ്ങളൊന്ന് നോക്കി, ഇപ്പം ഒന്ന് നോക്കി. ഇപ്പം ഞാൻ ഈ സായോട് ഇതിനകത്തോട്ട് വെക്കുവാണേ, കറക്റ്റ് ഒന്ന് പിടിപ്പിക്കുവാണേ. അപ്പോൾ അതിനെ കണ്ടോ, ഇപ്പം നിങ്ങളിത് നോക്കി കറക്റ്റ് ആ വെച്ചിരിക്കുന്ന സയോണും അതും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടോ? ഒരു വ്യത്യാസവും ഇല്ല, കറക്റ്റായിട്ട് തന്നെ അതായത് പിടിച്ചിരിക്കുക കേട്ടോ. ഒരു കമ്പ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ മനസ്സിലാക്കണം, നമ്മൾ വെച്ചറിനെ കുത്തി താഴെ മറിഞ്ഞു പോകുന്ന ഗ്രാഫ്റ്റിങ്ങാണ് പിടിക്കത്തില്ല, കാരണം അതിനകത്ത് വെച്ചറിനെ തന്നെ അത് മറിഞ്ഞു പോവുക, ആ ഗ്രാഫ്റ്റിങ് പിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത്രയും ടൈറ്റും പെർഫെക്റ്റുമായിട്ട് മാത്രമേ നമ്മളെപ്പോഴും സയോൺ ഉപയോഗിച്ചുകൊണ്ട് ഗ്രാഫ്റ്റ് ചെയ്താൽ നമുക്ക് വിജയിക്കത്തുള്ളൂ. അപ്പം ഞാൻ ഗ്രാഫ്റ്റിങ്ങിന് ഉപയോഗിക്കുന്ന ഇതാണ്, കാരണം എന്നാൽ ഇച്ചിരി പശയുണ്ട്, പിടിച്ചിരിക്കുകയും ചെയ്യും കണ്ടില്ലേ. ഏ ഇതുണ്ട്, ഇത് കറക്റ്റ് ലെവലാണ് കണ്ടില്ലേ. നമ്മൾ ഇപ്ര സൈഡ് നോക്കിയാലും കറക്റ്റ് ലെവലാണ് കണ്ടില്ലേ, രണ്ട് സൈഡും നമുക്ക് കറക്റ്റ് ലെവല്. അപ്പോൾ ആ ലെവലെന്ന് പറയുമ്പോൾ നമ്മളിത് ഇതിൻ്റെ അടി വരണം, ആദ്യത്തെ ചുറ്റിത് ഇതിൻ്റെ അടിയിൽ കൊടുക്കണം, വലിച്ചു പിടിച്ചുകൊണ്ട് ചുറ്റണം. രണ്ട് കമ്പയിലാണ് ചെയ്യുന്നത് കണ്ടില്ലേ, നിങ്ങൾ കണ്ടില്ലേ ഒറ്റ കമ്പയിൽ രണ്ട് കമ്പ. അപ്പോൾ അതിൻ്റെ വ്യത്യാസമൊക്കെ വരുന്ന ദിവസമൊക്കെ അതിൻ്റെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കും, ഞാനതിൻ്റെ കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെ നമ്മളിത് കണ്ടിച്ചെടുക്കാറായിട്ടുള്ളൂ, ഒന്നും ആയിട്ടില്ല. അപ്പോൾ ഇതെല്ലാം നമ്മൾ റെഡിയായി വരുന്നേ ഉള്ളൂ കണ്ടില്ലേ. ഇതിൽ നിന്നെല്ലാം നമ്മൾ ദേ കിളുത്ത് വരുന്നേ ഉള്ളൂ. നിങ്ങളിത് കാണുമ്പോൾ ഞാൻ എയർ ലെയറിങ് ചെയ്തിട്ട് തന്നെ ഇതിനകത്ത് കണ്ടില്ലേ, ദേ പുതിയ ചെനപ്പ് പൊട്ടാൻ തുടങ്ങിയുണ്ടല്ലേ, അതൊക്കെ ഞാൻ വരുന്ന ദിവസം കാണിച്ചു തരാം. ഞാനിങ്ങനെ താഴെ മുറുക്കി വിടും, കാരണം ഈ താഴത്തെ നമ്മൾ ആ കെട്ടിയ സാധനം കൂടെ ഒന്ന് വലിക്കുമ്പോൾ ഇത് കണ്ടില്ലേ, നമുക്ക് ഈ കറക്റ്റ് പരുവത്തിൽ ഇത് ഇങ്ങനൊരു സംഭവം കിട്ടും കണ്ടില്ലേ, വലിച്ചെടുക്കാം, കെട്ടാനുള്ള വാങ്ങ കണ്ടില്ലേ, വളരെ സിമ്പിളാണ് കണ്ടില്ലേ. ഇപ്പം നമ്മൾ ആ പരിപാടി കഴിഞ്ഞ് ഗ്രാഫ്റ്റിങ് ഇത്രയും കാര്യമുള്ളൂ. ഇത് കണ്ടില്ലേ, ഇപ്പോൾ ഇത് നമ്മൾ ആ ഗ്രാഫ്റ്റിങ് ചെയ്തതിൻ്റെ ഒരു ഇതാണ് കണ്ടില്ലേ. ഇപ്പം നല്ല പെർഫെക്റ്റ് ആയി നമ്മളിപ്പോൾ നമുക്ക് ഇനി ഇവനെ കവറിട്ടാണ് മൂടേണ്ടത്, കാരണം ഇനിയിപ്പോൾ ഒത്തിരി ഇതിന് വെയിൽ കൊള്ളാൻ പറ്റത്തില്ല. ഒത്തിരി വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ ഈ കമ്പ് രണ്ടും ഉണങ്ങിപ്പോൾ, അപ്പോൾ അതിനെതിരെ കത്തി ചൂടാക്കിയിട്ട് ഇത് ഓക്കെ ആക്കാം. അപ്പം നമ്മളിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല, കാരണം അതിൻ്റെ കാര്യമില്ല, കാരണം ഇപ്പം നമുക്ക് റബ്ബറുള്ളതുകൊണ്ട് ഒരു ചെറിയ റബ്ബർ എടുക്കുക. അതെ, ഞാൻ ഈ റബ്ബർ അങ്ങ് ചുറ്റി പിടിപ്പിക്കത്തില്ലത്, ഇത് ഈർപ്പം നിലനിൽക്കാനുള്ള കാര്യമാണ്. നമ്മളിത് കണ്ടോ, ഇതുപോലെ കുറച്ച് വെള്ളം എടുത്തത് ഈ ഇതിനകത്തോട്ട് ഒഴിക്കണം കണ്ടില്ലേ. കണ്ടോ, അപ്പോൾ ഇതിനകത്ത് ഈർപ്പം നിലനിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് ഗ്രാഫ്റ്റിങ് സക്സസ് ആകുന്നത് കേട്ടോ. ഇപ്പം ഇതിനകത്തൊരു ചെറിയ നനവുമുണ്ട്. അപ്പം എന്നിട്ട് നമ്മൾ നേരെ അങ്ങോട്ട് എടുക്കുക. അപ്പം ഈ രണ്ട് ഇതോടെ നിങ്ങൾ ആലോചിക്കുക, ഇത് രണ്ടും കൂടെ സക്സസ് ആകുമല്ലോ. തീർച്ചയായിട്ടും ഞാൻ അടുത്ത വീഡിയോയ്ക്ക് അത് നിങ്ങളിത് കറക്റ്റ് ചെയ്യാൻ കാണിച്ചു തരാം. ഇതിനു വേണ്ടി തന്നെ ഒരു വീഡിയോ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കും. ഇപ്പം ഇതുണ്ട്, നിസ്സാരമായിട്ട് ചെയ്യാം, നമുക്കിതൊക്കെ ഒരാൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാമെന്ന് കാര്യങ്ങൾ. ഇതുണ്ടോ, നമ്മൾ ആ രണ്ടെണ്ണം വിട്ട സ്ഥലം നോക്കിക്കണം. ഇപ്പം ഇത് കണ്ടോ, നോക്കിക്കണം കണ്ടോ, നമ്മുടെ ഗ്രാഫ്റ്റിങ്ങിൻ്റെ കണ്ടോ. ഞാൻ ഈ കൂടെടുത്തതിൻ്റെ അളവ് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു, ഞാൻ ചുമ്മാ മുറിച്ചെടുക്കത്തില്ല, ഞാൻ ഏത് ഗ്രാഫ്റ്റ് ചെയ്യുന്നാലും അത്രയും കൂടിൻ്റെ കറക്റ്റ് അളവാണ് നമ്മൾ എടുക്കുന്നത് കണ്ടില്ലേ. അപ്പോൾ ഇത് ഇത്ര ഇച്ചിരി പൊങ്ങി നിൽക്കുകയും വേണം കണ്ടോ. അപ്പോൾ ഇതിനകത്ത് ഇപ്പം ജലാംശം കൊണ്ട് ഈർപ്പം നിലനിൽക്കും. അപ്പം നമുക്ക് ലാസ്റ്റ് രണ്ടാമത് ചെയ്യാൻ പോകുന്ന പരിപാടി, നമുക്ക് റബ്ബർ ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ ഒരു ചെറിയ കയറെടുക്കാം, എന്തെങ്കിലും നിങ്ങളുടെ യുക്തിക്കണ്ടോ. എന്നിട്ട് ഈ എല്ലാം റബ്ബറുള്ള പരിപാടിയാണ്, നിങ്ങൾക്കൊരു കയറെടുത്താലും കെട്ടി വെച്ചാൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്നേ ഉള്ളൂ, ഞാൻ എളുപ്പത്തിന് വേണ്ടിയെല്ലാം ചെയ്യുന്നത്. ഇതൊന്നും നോക്കിക്കണ്ടില്ലേ, ഈ ഗ്രാഫ്റ്റിങ്ങിൻ്റെ ഏറ്റവും താഴെ റബ്ബർ വെച്ച് ഇപ്പം ഈ രീതിയിൽ തന്നെ നമുക്കിത് ചെയ്യാൻ സാധിച്ചു. വളരെ നിഷ്പ്രയാസമായിട്ട് നമുക്കിതുപോലെ ഗ്രാഫ്റ്റിങ് വളരെ രീതിയിൽ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ രീതിയിൽ ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ സക്സസ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയ സുഹൃത്തുക്കും ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. വിശദമായ ഡീറ്റെയിലും നിങ്ങളുടെ സംശയങ്ങളും തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കും. അപ്പോൾ തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കടന്നു വരും. ഓക്കെ, ബൈ ബൈ.